ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ച് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ നവീകരണം. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ചുള്ള റോഡ് നവീകരണം അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ പുരോഗമിക്കുകയാണ്. കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതി അവലംബിച്ചിരിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബു കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. റോഡിന്റെ 1.2 കിലോമീറ്റർ നീളത്തിലും 9 മീറ്റർ വീതിയിലും ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാബ് പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് ജിയോ ടെക്സ്റ്റൈൽ വിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നത് മൂലം പരിസ്ഥിതി സൗഹാർദ്ദ പ്രവൃത്തി കൂടിയാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ആധുനിക നിർമ്മാണ രീതികൾക്ക് മാതൃക എന്ന നിലയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ബൈപ്പാസ് റോഡിന് 9.88 കിലോമീറ്റർ നീളമാണുള്ളത്. നവീകരണം പൂർത്തിയാക്കുന്നതോടെ തൃശ്ശൂരിൽ നിന്ന് കേരളത്തിന്റെ ഉത്തരമേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും 4 കിലോമീറ്ററോളം ദൂരം ലാഭിക്കുകയും ചെയ്യാം. ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ചുള്ള റോഡിന്റെ പ്രവൃത്തികൾ പട്ടിക്കര മുതൽ ചിറനല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഏപ്രിൽ ആദ്യം ആരംഭിച്ചിട്ടുണ്ട്. 2018-2019 വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനല്ലൂർ കൂമ്പുഴ ഭാഗങ്ങളിലെ റോഡിന്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അംഗീകരിച്ച ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ രീതി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതി അവലംബിച്ചത്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഇത്. കേച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അക്കിക്കാവിൽ അവസാനിക്കുന്ന റോഡ് കിഫ്ബി മാനദണ്ഡ പ്രകാരം 12 മീറ്റർ വീതിയിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ജനുവരി 16 മുതൽ പ്രവൃത്തി ആരംഭിക്കുകയും IRC മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കലുങ്കുകളുടെയും കാനകളുടെയും റോഡിന്റെയും പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ 2.5 കിലോമീറ്റർ ദൂരം ടാറിങ്ങും 13 കലുങ്കുകളും 2 കിലോമീറ്ററോളം കാനകളും ചെയ്യുവാനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി.